ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ചരിത്രത്തിലേക്കൊന്ന് പോയാലോ? ലണ്ടൻ കൽക്കട്ട ബസ്, ഈ പേരിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബസ് റൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഉണ്ടായിരുന്നു കേട്ടോ. 20,300 മൈൽ, അതായത് 32,669 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു ഈ യാത്രക്ക്. 1976 വരെ ഇത് സർവീസ് നടത്തിയിരുന്നു കേട്ടോ. ആദ്യകാലത്ത് സർവീസ് നടത്തിയിരുന്നത് സൗകര്യങ്ങൾ കൂടുതലുള്ള സാധാരണ ആഡംബര ബസ്സായിരുന്നു. പിന്നീട് അത് ഡബിൾ ഡെക്കറായി രൂപാന്തരപ്പെട്ടു. ഇതിനെ വിളിച്ചിരുന്നത് ആൽബർട്ട് എന്നായിരുന്നു. 11 രാജ്യങ്ങളിൽ കൂടി ആയിരുന്നു ഇതിൻ്റെ യാത്ര. എത്ര ഗംഭീരമായൊരു യാത്രയാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1957 ഏപ്രിൽ 15 കന്നി യാത്ര ലണ്ടനിൽ നിന്നും ആരംഭിച്ചത്. ജൂൺ 5 ആദ്യ സർവീസ് കൊൽക്കത്തയിൽ അവസാനിച്ചു. അതായത് ഏകദേശം 50 ദിവസം വേണ്ടി വന്ന യാത്ര. ഈ സമയത്ത് ബസ് സഞ്ചരിച്ച റൂട്ടിലെ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇംഗ്ലണ്ടിൽ നിന്നും ബെൽജിയം, അവിടെ നിന്ന് പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യുഗോസ്ലാവിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പശ്ചിമ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക്. ഇന്ത്യയിൽ കടന്നതിന് ശേഷം ന്യൂഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ് വഴിയാണ് ഒടുവിൽ കൽക്കട്ടയിൽ എത്തുന്നത്. ബസ്സിലുള്ള യാത്രക്കാർ ഓരോരുത്തർക്കും വായിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രത്യേകം സ്ലീപ്പിംഗ് ബങ്കുകൾ, പാട്ടുകൾ കേൾക്കാനുള്ള സംവിധാനം, ഫാനിൽ പ്രവർത്തിക്കുന്ന ഹീറ്ററുകൾ എന്നിങ്ങനെ അക്കാലത്ത് ആഡംബരം എന്ന് കണ്ടിരുന്ന പലതും ഈ യാത്രയിൽ ബസ്സിൽ സജ്ജീകരിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 68 ഈ ബസ് അപകടത്തിൽപ്പെട്ടു. തൽക്കാലത്തേക്ക് സർവീസ് മുടങ്ങി. ആൻഡ്രി സ്റ്റുവർട്ട് എന്ന ബ്രിട്ടീഷ് സഞ്ചാരി ഈ ബസ് വാങ്ങി റിപ്പയർ ചെയ്ത് ഡബിൾ ഡെക്കറായി പുറത്തിറക്കി. ആൽബർട്ട് എന്ന് ബസ്സിന് പുനർനാമകരണം നടത്തി. ഹിപ്പി റൂട്ട് എന്നാണ് ഈ ബസ് റൂട്ട് അറിയപ്പെട്ടിരുന്നത്. 85 പൗണ്ട് സ്റ്റെർലിംഗ് ആയിരുന്നു അക്കാലത്ത് ഒരു വശത്തെ യാത്രാ ചാർജ്. ഇത് 8,000 രൂപയോളം വരും. ഈ ചാർജിൽ ഭക്ഷണം, താമസം ഉൾപ്പെട്ടിരുന്നു. സാധാരണ ബസ് സർവീസ് എന്നതിലുപരി ടൂർ എന്ന നിലയിലാണ് യാത്ര. യാത്രാമധ്യേ സാൽസ്ബർഗ്, വിയന്ന, ഇസ്താംബൂൾ, ടെഹറാൻ, കാബൂൾ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ഷോപ്പിങ്ങും ബനാറസ് താജ്മഹൽ എന്നിവിടങ്ങളിൽ സന്ദർശനത്തിനും സമയം അനുവദിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു എന്ന്? അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു അറിവാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഞാൻ എല്ലാ ദിവസവും ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ ചരിത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും കാണാം. താങ്ക് യു.